Hi friends, once again welcome back to the online class of Unacademy. Unacademy's YouTube channel like ellavarkkum swagatham. Njan ningalude sondam Binoj aanu. Innu ningalkku vendi njan eduthu tharunnathu Thiruvithangoor charithramaanu. Nammal constitutional bharanagadana bheedagathi undu. Adinu munpu Uttarapurvana mehala kandu. Sindhu nadiyude oru class kandu. Thudare classukal undavum. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ടോപ്പിക് അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഗായ്സ് ഓക്കെ അല്ലേ? ടോപ്പിക് അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ഗായ്സ്. അപ്പോൾ എവിടെ? യെസ് ഓക്കെ. അപ്പോൾ അൺഅക്കാഡമിയുടെ പുതിയ ബാച്ച് കോഴ്സ്, അതായത് നമ്മുടെ പഠനത്തിന് ഒരിക്കലും എന്തുകൊണ്ട് ആകാൻ പാടില്ല, ലോക്ക്ഡൗൺ ആകാൻ പാടില്ല എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പുതിയ ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 23-ാം തീയതി, കഴിഞ്ഞ 23-ാം തീയതി ആരംഭിച്ച ബാച്ചാണ് ഈ പറഞ്ഞതുപോലെ ജാഫർ സാറിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ 30-ാം തീയതി ഒരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്, 3-ാമത്തെ ബാച്ച്. അതും LDC മെയിൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് കൂട്ടുകാരെ. അപ്പോൾ അടുത്തത് സെക്രട്ടറി ഡെസിഷന് വേണ്ടി 24-ാം തീയതി ഒരു ബാച്ച് ആരംഭിച്ചു. അടുത്തത് 1 ജൂലൈ വീണ്ടും മറ്റൊരു ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ പഠനത്തിന് ലോക്ക്ഡൗൺ ഇല്ല. നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ കാത്ത് ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും. ഇനി HSC സോഷ്യൽ സയൻസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി June 23-ാം തീയതി മുതൽ ആരംഭിച്ച ഒരു കോഴ്സുണ്ട് മൻസു സാറിൻ്റെയും റജിത് സാറിൻ്റെയും നേതൃത്വത്തിൽ. ഇനി LGS ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കഴിഞ്ഞ 17-ാം തീയതി ആരംഭിച്ചൊരു കോഴ്സുണ്ട്. ഇനി +2 യൂണിഫോം ബാച്ച് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ June 2-ാം തീയതി ആരംഭിച്ച ഒരു കോഴ്സുണ്ട് കൂട്ടുകാരെ, അതിൽ ഹിസ്റ്ററി ഞാൻ എടുക്കുന്നു. അടുത്തത് അൺലിമിറ്റഡ് ഈ പറയുന്ന അൺഅക്കാഡമിയുടെ നിങ്ങളൊരു ഒരു ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യ ക്ലാസ്സുകൾ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനകരമായിട്ടാണ് അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തരുന്നത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇനി പ്ലസിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്ലസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് എക്സാം പ്രിപ്പറേഷൻ ആണ്. റെഗുലറായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പേഴ്സണൽ ഒരു വല്ലാത്തൊരു മെൻറ്റർഷിപ്പ് നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉണ്ടാവും. അൺലിമിറ്റഡ്, എവറിത്തിങ് ഈസ് അൺലിമിറ്റഡ് ഇൻ പ്ലസ്. ഇനി പ്ലസിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കര അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കും. ഇനി 6 മാസത്തേക്കുള്ള പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 മാസം സൗജന്യമായി ലഭിക്കുന്നു. 12 ആണെങ്കിൽ 2 മാസം സൗജന്യമായി ലഭിക്കുന്നു. അപ്പോൾ ചോദിക്കും, സാറേ ഇതിനു വേണ്ടി ഫീസ് എത്രയാണ്? ഫീസ് 1 വർഷത്തേക്ക്, ദാറ്റ് മീൻസ് 12+2 14 മാസത്തേക്ക് ഡിസ്കൗണ്ട് കിഴിച്ച് 8,415 രൂപ. നിങ്ങൾക്കിതിൽ ക്രെഡിറ്റ് പോയിന്റ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഡ് ഉപയോഗിച്ചാൽ മതിയാവും. ബിനോജ് ലൈവ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി എൻ്റെ നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധ്യാപകരുടെ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതേ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അധ്യാപകരുടെ കോഡ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അൺഅക്കാഡമി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എടുത്തു തരുന്നത് എന്താണ് നമ്മുടെ ഓക്കെ, ഇന്ന് നമുക്ക് വേണ്ടി എടുത്തു തരുന്നത് ആധുനിക തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മുതലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരുന്നത്. ഓക്കെ ഗായ്സ്, ശരി. അപ്പോ നിങ്ങൾക്ക് തിരുവിതാംകൂറിനെ കുറിച്ച് എന്തറിയാം? ആധുനിക തിരുവിതാംകൂർ, ട്രാവൻകൂർ. ഒരുപക്ഷെ കൂട്ടുകാരെ, സിലബസിൽ പുതിയ അഡീഷൻ, സിലബസിൽ വളരെ പ്രത്യക്ഷമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാനാകും. അടുത്തത് മാർത്താണ്ഡവർമ്മയോടെ അല്ലെങ്കിൽ പഴയ വേണാട് തിരുവിതാംകൂർ ആകുന്നത് മാർത്താണ്ഡവർമ്മ രാജാവായിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ തിരുവിതാംകൂർ ആക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ചോരയും പോളിസി ബ്ലഡ് ആൻഡ് അയൺ നടപ്പിലാക്കിയ വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ ഗായ്സ്, തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് എന്താണ് കൂട്ടുകാരെ? തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. എന്താണ് തൃപ്പാപ്പൂർ സ്വരൂപം? ഒന്നുകൂടെ ഓർക്കുക, തൃപ്പാപ്പൂർ സ്വരൂപം. വഞ്ചിഭൂപതി എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാർ ആരാണ്? തിരുവിതാംകൂർ രാജാക്കന്മാരാണെന്നേ. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ. അതെ, ശ്രീ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാരും തിരുവിതാംകൂർ രാജാക്കന്മാർ തന്നെയാണ്. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ചോദിക്കും, സാറേ ആരാണ് ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ? ഇതാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ.
അപ്പോൾ കൂട്ടുകാരെ, തിരുവിതാംകൂർ രാജവംശത്തിന്റെ പടയപേർ എന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപം. വഞ്ചിഭൂപതി എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാർ ആരാണ്? തിരുവിതാംകൂർ രാജാക്കന്മാർ. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകനാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം, ഓക്കെ, തിരുവിതാംകൂർ നിങ്ങൾക്ക് സ്ലൈഡ് മാഞ്ഞു അല്ലേ. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം, അത് എന്താ പറയാ, ആർക്ക് പറയാം, വഞ്ചീശമംഗളം അല്ലെ. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം. ആ സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. തിരുവിതാംകൂർ ദേശീയ ഗാനം വഞ്ചീശമംഗളം, വഞ്ചീശമംഗളം. ഓക്കെ, തിരുവിതാംകൂർ ദേശീയ ഗാനമാണേത് വഞ്ചീശമംഗളം. തിരുവിതാംകൂറിന്റെ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നമാണേത് ശംഖ്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ്. തിരുവിതാംകൂറിന്റെ പട്ടാളം അറിയപ്പെടുന്ന പേര് നായർ ബ്രിഗേഡ് എന്നാണ്. അവസാനം കണ്ട 4 പോയിന്റ് ഒന്നുകൂടെ കണ്ടാലോ നമുക്ക്. തിരുവിതാംകൂറിന്റെ ദേശീയഗാനം വഞ്ചീശമംഗളം, തിരുവിതാംകൂറിന്റെ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ശംഖ്, തിരുവിതാംകൂറിന്റെ നെല്ലറ നാഞ്ചിനാടാണ് ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ ഭാഗമായിട്ട് വരും. തിരുവിതാംകൂറിന്റെ പട്ടാളം അറിയപ്പെടുന്നത് നായർ ബ്രിഗേഡ് എന്നാണ്. അപ്പോൾ ഔദ്യോഗിക ഗാനം വഞ്ചീശമംഗളം, ചിഹ്നം ചോദിച്ചാൽ ശംഖ്, നെല്ലറയാണെങ്കിൽ നാഞ്ചിനാട്, എന്നാൽ തിരുവിതാംകൂറിന്റെ പട്ടാളം അറിയപ്പെടുന്ന പേര് നായർ ബ്രിഗേഡ് എന്നാണ്. തിരുവിതാംകൂറിന്റെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവമാർ അല്ലെങ്കിൽ ദിവാൻമാർ എന്നായിരുന്നു. ദിവാൻ എന്ന ഔദ്യോഗിക പേര് ആദ്യമായി സ്വീകരിച്ചത് നിങ്ങൾക്കറിയാം രാജാ കേശവദാസ് ആണ്. അടുത്തത് നിങ്ങൾക്കറിയാം തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത. കൂട്ടുകാരെ, കഴിഞ്ഞ സ്ലൈഡ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ. ഞാൻ അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾ അവസാനം പറഞ്ഞത് ഔദ്യോഗിക ഗാനം വഞ്ചീശമംഗളം, ശംഖ്, ഔദ്യോഗിക ചിഹ്നം നെല്ലറ നാഞ്ചിനാട്, പട്ടാളം നായർ ബ്രിഗേഡ്, മുഖ്യമന്ത്രിമാർ അറിയപ്പെടുന്ന പേര് ദളവ അഥവാ ദിവാൻ എന്നാണ്. കൂട്ടുകാരെ, തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയുടെ പേരാണ് ചട്ടവരിയോലകൾ. ഇത് എഴുതിയ വ്യക്തി കേണൽ മൺറോയാണ്. എഴുതി ചട്ടവലിയോളകൾ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ദിവാൻ കേണൽ മൺറോ പ്രഭുവാണ്. ദിവാൻ കേണൽ മൺറോ പ്രഭു ആര്? തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സമയത്ത് ദിവാനായിരുന്ന വ്യക്തിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി. ഉമ്മിണിത്തമ്പിയെ മാറ്റി ഗൗരി ലക്ഷ്മി ഭായി ആരെ ദിവാനാക്കുന്നു? ഈ പറയുന്ന കേണൽ മൺറോയെ ദിവാനാക്കുന്നു. അദ്ദേഹം യൂറോപ്യൻ മാതൃകയിൽ തിരുവിതാംകൂറിന്റെ ഭരണത്തെ ഉടച്ചു പാർക്കുന്നു. ഇനി അദ്ദേഹം എഴുതി തയ്യാറാക്കിയതാണ് ചട്ടവരിയോലകൾ. തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം, നമ്മളൊരു പുതു ഇൻട്രൊഡക്ഷൻ കാണുകയാണ്. ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയുടെ പേര് ചട്ടവരിയോലകൾ. ഇത് എഴുതി തയ്യാറാക്കിയ വ്യക്തി ദിവാൻ കേണൽ മൺറോയാണ്. ഇനി തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത്, ഡേ പതിവ് കണക്ക് ബഡ്ജറ്റ് കൊണ്ടുവരുന്നത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ബഡ്ജറ്റ് കൊണ്ടുവരുന്നത് മാർത്താണ്ഡവർമ്മയാണ്, എന്നാൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവരുന്നതും മൺറോ പ്രഭുവാണ്. പതിവ് കണക്ക് ബഡ്ജറ്റ് തുടങ്ങുന്നത് ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം തിരുവിതാംകൂറിൽ ആരംഭിക്കുന്നത് അത് മറ്റാരുമല്ല കേണൽ മൺറോയാണ്. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നതും തിരുവിതാംകൂറിലാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരെ നേരിട്ടും ഭരിച്ചു, പ്രവിശ്യകളിൽ നേരിട്ട് ഭരിച്ചു, ഇനി നാട്ടുരാജ്യങ്ങളിൽ രാജാക്കന്മാരിലൂടെ ഭരിച്ചു. അങ്ങനെയുള്ള രാജാക്കന്മാരിൽ ആദ്യമായിട്ട് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നത് മൈസൂരിലാണ് ആദ്യം വരുന്നത്. രണ്ടാമത് വരുന്നത് എവിടെയാണ്? നമ്മുടെ തിരുവിതാംകൂറിലാണ് വരുന്നത്. കൂട്ടുകാരെ, എഴുതപ്പെട്ട നിയമസംഹിതയുടെ പേര് ചട്ടവരിയോലകൾ. ഇത് എഴുതി തയ്യാറാക്കിയ വ്യക്തിയുടെ പേര് കേണൽ മൺറോ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത്, പതിവ് കണക്ക് ബഡ്ജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മ, എന്നാൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം മൺറോ പ്രഭു. ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരുടെ കാലത്താണ് ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നത്? കേരളത്തിൽ ആദ്യമായിട്ട് തിരുവിതാംകൂറിലും ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളിൽ രണ്ടാമതായിട്ട് തിരുവിതാംകൂറിൽ വരുന്നു. ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളിൽ രണ്ടാമതായിട്ടാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരുവിതാംകൂറിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ രണ്ടാമതായിട്ട്. കൂട്ടുകാരെ, തിരുവിതാംകൂറിന്റെ ചരിത്രം, സ്വന്തമായി തപാൽ സംവിധാനം, അഞ്ചൽ സംവിധാനം ആരംഭിച്ച ആദ്യത്തെ നാട്ടുരാജ്യം, അതുപോലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം. കൂട്ടുകാരെ, നല്ല പോയിന്റ് ആണ്, നിങ്ങൾ ഓർത്തു വെക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ തപാൽ സംവിധാനം, തിരുവിതാംകൂറിലെ തപാൽ സംവിധാനത്തിന്റെ പേരെന്താണ്? അഞ്ചൽ സംവിധാനം എന്നാണ് പേര്. എന്താണ് അഞ്ചൽ സംവിധാനം? അപ്പൊ തിരുവിതാംകൂറിലെ തപാൽ സംവിധാനത്തിന്റെ പേര് അഞ്ചൽ എന്നാണ്. ഇത് ആരംഭിക്കുന്ന ആദ്യത്തെ നാട്ടുരാജ്യം തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തപാൽ സംവിധാനം ആരംഭിക്കുന്ന നാട്ടുരാജ്യം തിരുവിതാംകൂർ.
ഇന്ത്യയിൽ ആദ്യത്തെ പോലീസിനെ, വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം ഏതാണ്? അതും തിരുവിതാംകൂർ ആണ് കൂട്ടുകാരെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പോയിന്റ് കൂടെ നമ്മൾ കണ്ടു, അതിന് മുമ്പ് നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും കണ്ട കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് റിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും. തിരുവിതാംകൂറിന്റെ പഴയ പേര് എന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂറിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസന്മാർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ചിഹ്നം ശംഖാണ്. തിരുവിതാംകൂറിന്റെ നെല്ലറ നാഞ്ചിനാടാണ്. പട്ടാളം നായർ ബ്രിഗേഡ് ആണ്. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെടുന്നത് ദളവ അഥവാ ദിവാൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോക്ക്ഡൌൺ കാലത്തും പഠനത്തിന് ലോക്ക്ഡൌൺ ഉണ്ടാകാൻ പാടില്ല അല്ലെ? ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്കില്ല, പക്ഷെ അതുകൊണ്ട് അൺഅക്കാഡമി ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ടോപ്പിക് അടിസ്ഥാനത്തിലാണ് ഞാൻ മിക്ക ക്ലാസ്സും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ വളരെ എന്താണ് ഡീപ്പായിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ എല്ലാം എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇന്നലെ അമെൻമെന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ക്ലാസ് കൂടുതൽ അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ഒക്കെ പെട്ടെന്ന് ലഭിക്കണമൊക്കെ എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ പഠനം കുറെ കൂടെ ത്വരിതപ്പെടുത്തണമെങ്കിൽ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അൺഅക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, സൗജന്യ ക്ലാസ് ആണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, സൗജന്യമാണ്. നിങ്ങൾക്ക് 5 മണിക്കുണ്ട് ഒരു സ്പെഷ്യൽ ക്ലാസ്, സൗജന്യമാണ്. നാളെ ഞാൻ കാവേരി നദിയെ, നാളെ തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് കാവേരി നദി ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ, ടോപ്പിക് അടിസ്ഥാനത്തിൽ പഠിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം തികച്ച സൗജന്യമാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി കൂട്ടുകാരെ. അപ്പോൾ മറക്കാതെ 10 മണിക്കും 1 മണിക്കും 5 മണിക്കും ലൈവിൽ വരാൻ ശ്രമിക്കുക. ഓക്കെ, ബിനോജ് ചന്ദ്രൻ എന്നാണ് എൻ്റെ പേര്. എൻ്റെ കൂപ്പൺ കോഡ് BINOJ, ബിനോജ് ലൈവ് എന്നാണ്, മറക്കരുത്. അടുത്തത്, തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ചട്ടവരി ഊലകൾ എഴുതി തയ്യാറാക്കിയത് കേണൽ മൺറോ പ്രഭു. ഇദ്ദേഹം ഇത് എഴുതി തയ്യാറാക്കുന്നത് ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. അങ്ങനെയെങ്കിൽ തിരുവിതാംകൂറിൽ ഓഡിറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് മൺറോ പ്രഭു, പതിവ് കണപ്പ് അഥവാ ബഡ്ജറ്റ് കൊണ്ടുവരുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. തിരുവിതാംകൂറിലെ ഇന്ത്യയിൽ, സോറി, കേരളത്തിൽ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരുവിതാംകൂറിൽ വരുന്നു, ഇന്ത്യയിൽ രണ്ടാമതായി വരുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം നിലവിൽ വരുന്ന നാട്ടുരാജ്യം തിരുവിതാംകൂർ ആണ്. സ്വന്തമായി ആദ്യത്തെ വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യവും തിരുവിതാംകൂർ ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അടുത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണ്, പക്കയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ, ചോരയുടെയും ഇരുമ്പിന്റെയും നയം. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണനയത്തെയാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വിളിച്ചിരുന്നത്? മാർത്താണ്ഡവർമ്മയുടെ ഭരണനയത്തെയാണ് എ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് വിളിച്ചിരുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി മാർത്താണ്ഡവർമ്മ, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം അറിയപ്പെട്ടിരുന്നത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നാണ്. എ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നാണ്. തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളമാണ്, പത്മനാഭപുരമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ പാലസ് കാണാൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പെട്ടെന്ന് കാണിച്ചു തരാം അല്ലേ. തിരുവിതാംകൂറിന്റെ നിങ്ങൾക്കൊരു വിരക്തി ഒഴിവാക്കാൻ വേണ്ടിയ പാലസ് ഞാൻ കാണിച്ചു തരാം. പാലസ് കൂട്ടുകാരെ, യെസ്, ഓക്കെ, ഇത് 8 വീട്ടിൽ പിള്ളമാരുടെ ഒരു ഇതാണ്. തൃപ്പടിദാനത്തിന്റെയാണ്. യെസ്,
നിങ്ങളൊക്കെ ഇതിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇത് കന്യാകുമാരി ജില്ലയിലാണ്, നിങ്ങൾ പലപ്പോഴും പോയിട്ടുള്ള പത്മനാഭപുരം പാലസ് തക്കലയിലുള്ളതാണ് അല്ലേ. ഇത് കന്യാകുമാരി ജില്ലയിലാണ്. ഇത് നിങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് ഒരു 80 കിലോമീറ്റർ അകത്തേ ഉള്ളൂ ഇവിടെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. കന്യാകുമാരി ജില്ലയിലാണ്, തക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാലസ് ഉള്ളത്, പത്മനാഭപുരം പാലസ്. അപ്പോൾ ആദ്യകാലത്ത് ഇതിൻ്റെ തലസ്ഥാനവും ഈ പറയുന്നവർ താമസിച്ചിരുന്ന സ്ഥലമൊക്കെ ഈ കൊട്ടാരവും ഇതൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തലസ്ഥാനം ഈ കൊട്ടാരവും കൽക്കുളവും ഒക്കെ ആയിരുന്നു. പിന്നീടാണ് തക്കലയിൽ നിന്ന് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. ധർമ്മരാജ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ആകുന്ന സമയത്ത്. ശരി, അപ്പോൾ ഞാൻ ഈ കൊട്ടാരം ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റേക്ക് പോവാം. ഫൈൻ, ഓക്കെ, ശരി. അടുത്തതിലേക്ക് നമ്മൾ കണ്ടു, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഒരുക്ക് മനുഷ്യൻ, തിരുവിതാംകൂറിൻ്റെ ഭരണനയം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം കൽക്കുളം, ഞാൻ ആ പത്മനാഭപുരം പാലസ് എന്ന് കാണിച്ചു തന്നതാണ്. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം നിങ്ങൾക്കറിയാം പത്മനാഭപുരം ആണ് അല്ലെങ്കിൽ കൽക്കുളമാണ്. എന്നാൽ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം തിരുവനന്തപുരം എന്ന് നിങ്ങൾ പറയരുത്. തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റുന്നത് ധർമ്മരാജാവാണ്. എന്നാൽ തലസ്ഥാനം കൽക്കുളത്തായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളത്തായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. ഇത് വ്യാപാര തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മാവേലിക്കരയും പറയണം. അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ, മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം അറിയപ്പെട്ടിരുന്നത് ചോരയുടെയും ഇരുമ്പിന്റെയും നയമെന്നാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആസ്ഥാനം കൽക്കുളമാണ്. ഇത് പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് സാക്ഷാൽ ധർമ്മരാജാവാണ്. ഇദ്ദേഹത്തിന് ശേഷം വരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. വ്യാപാര തലസ്ഥാനം ഇദ്ദേഹത്തിന്റെ കാലത്ത് മാവേലിക്കരയുമാണ്. അടുത്തതിലേക്ക് പോകുന്നു. ശ്രീ പത്മനാഭദാസ വഞ്ചി പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന പേരിലാണ് ഇവരുടെ ആസ്ഥാന പേര്. ശ്രീ പത്മനാഭദാസ വഞ്ചി പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ, ഇങ്ങനെ ഒരു പേരുണ്ട്. അപ്പോ ശ്രീ പത്മനാഭദാസ വഞ്ചി പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നാണ് ശരിക്കുള്ള പേര്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് നിങ്ങൾക്കറിയാം മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ അശോകൻ നിങ്ങൾക്കറിയാം വിക്രമാദിത്യ വരകുണനാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘ വർഷനാണ്. എങ്ങനെ ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ, എന്നാൽ കേരളത്തിലെ അശോകൻ എന്ന് അറിയപ്പെട്ട വ്യക്തി ആരാണ്? കേരളത്തിലെ അശോകൻ എന്ന് അറിയപ്പെട്ട വ്യക്തി സാറേ അത് നമ്മുടെ ആരാണ്? അമോഘവർഷനാണ്. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെട്ടത് ആരാണ്? സോറി, അമോഘവർഷനല്ല, വിക്രമാദിത്യ വരകുണനാണ് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത്, വിക്രമാദിത്യ വരകുണൻ. ഇനി ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെട്ടത് ആരാണ്? അതാണ് അമോഘവർഷൻ. ആരാണ്? അമോഘവർഷൻ. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിലെ, പ്രത്യേകിച്ച് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ, കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന വ്യക്തി വിക്രമാദിത്യ വരകുണൻ. എന്നാൽ സൗത്ത് ഇന്ത്യയിലെ, ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെട്ട വ്യക്തി അമോഘവർഷനാണ്. കൂട്ടുകാരെ, അമോഘവർഷൻ നെയ്യാറ്റിങ്കരയിലെ, ഞാനാണ് നെയ്യാറ്റിങ്കരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഞാൻ നെയ്യാറ്റിങ്കരയിലെ രാജകുമാരനാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഇനി അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടത്, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ, ചോരയുടെയും ഇരുമ്പിന്റെ നയം ആവിഷ്കരിച്ച വ്യക്തി, തലസ്ഥാനം കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കര. ഇനി ഈ പറഞ്ഞതുപോലെ ശ്രീ പത്മനാഭദാസ വഞ്ചി പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. ആധുനിക അശോകൻ മാർത്താണ്ഡവർമ്മ, കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരകുണൻ, എന്നാൽ ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ, നെയ്യാറ്റിങ്കരയിലെ രാജകുമാരൻ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു. ഒരു പാശ്ചാത്യ ശക്തിയെ, അതായത് നിങ്ങൾക്കറിയാം ഡച്ചുകാരെ അദ്ദേഹം 1741 പരാജയപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ ഒരു പാശ്ചാത്യ ശക്തിയെ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ്.
അപ്പൊ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തി മാർത്താണ്ഡവർമ്മ. ഒരു പാശ്ചാത്യ ശക്തിയെ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മ. കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ആസ്ഥാന കവി ആയിരുന്നു എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയണം ആരുടെ ആസ്ഥാന കവിയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ. കുഞ്ചൻ നമ്പ്യാരും ഇദ്ദേഹത്തിന്റെ ഇതിലെ കാലഘട്ടത്തിൽ ഒരു കവി ആയിരുന്നു എങ്കിലും കൃഷ്ണശർമ്മൻ ആയിരുന്നു ആസ്ഥാന കവി എന്നതിന് കൃഷ്ണശർമ്മൻ എന്നാണ് ഉത്തരം. കൃഷ്ണശർമ്മൻ ആയിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ പരാജയപ്പെടുത്തി പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാന കവി കൃഷ്ണശർമ്മൻ. ഞാൻ സ്വയം വിശേഷിപ്പിച്ചത് എന്ന് എന്തു തന്നെയാണ് നെയ്യാറ്റിങ്ങരയിലെ രാജകുമാരൻ എന്നാണ്. പാശ്ചാത്യ ശക്തിയെ പരാജയപ്പെടുത്തി ഞാൻ സ്വയം വിശേഷിപ്പിക്കുന്നത് നെയ്യാറ്റിങ്ങരയിലെ രാജകുമാരൻ എന്നാണ്. എന്റെ കൊട്ടാരത്തിൽ ആസ്ഥാന കവി ആരാണ്? കൃഷ്ണശർമ്മനാണ്. പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് ഞാനാണ്. അടുത്ത ചോദ്യം ഇതാണ് കൂട്ടുകാരെ, രാജവിസ്തൃതി തിരുവിതാംകൂറിനെ തിരുവിതാംകൂർ ആക്കുന്നത്, അതിന്റെ രാജവിസ്തൃതി വെട്ടി വലുതാക്കുന്നത് മറ്റാരുമല്ല കൂട്ടുകാരെ, മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയാണ് രാജവിസ്തൃതി അത്രയും വലുതാക്കുന്നത്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ അടിമത്വം അവസാനിപ്പിക്കുന്നത് ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. ജന്മിത്തം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഡൗട്ടാണ് സാറേ, അടിമത്വം എന്ന് പറയുന്നത് ഈ അടിമ അല്ലെ, അടിമ വിൽപ്പന. അടിമത്വം അവസാനിപ്പിക്കുന്നവരാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ്. റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ് അടിമത്വം അവസാനിപ്പിക്കുന്നത് കൂട്ടുകാരെ. അപ്പോൾ രാജവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു മാർത്താണ്ഡവർമ്മ, അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ചു മാർത്താണ്ഡവർമ്മ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂ സർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട, ഈ ഉദയഗിരി കോട്ട ഉദയഗിരി കോട്ടയുടെ പണി പൂർത്തിയാക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരി കോട്ടയുടെ പണി ആരംഭിക്കുന്നത് വേറെയാളാണ്. എന്നാൽ ഉദയഗിരി കോട്ട പണി കഴിപ്പിച്ചത് വീര രവിവർമ്മയാണ്. നമുക്ക് നോക്കി വരാം, വീര രവിവർമ്മയാണ് ഉദയഗിരി കോട്ട പണി പൂർത്തി ആരംഭിച്ചത്. എന്നാൽ അതിന്റെ പണി പൂർത്തീകരിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട, നിങ്ങൾ അവിടെ പോയിട്ടുണ്ട്, വട്ടക്കോട്ടയിൽ പോയിട്ടുണ്ട് കേട്ടാ, നിങ്ങളെല്ലാവരും ഞാനൊക്കെ പോയിട്ടുണ്ട് വട്ടക്കോട്ട. കന്യാകുമാരി ബീച്ചിന് എത്തുന്നതിന് മുമ്പാണ് നമ്മളെല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് വട്ടക്കോട്ട. നല്ല രസമാണ് നമുക്ക് ആ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് കടലിനെ കാണുന്ന ഒരു ഫീലിംഗ് ആണ്, ഒരു പ്രത്യേക രസമാണ്, സുഖമാണ്. വട്ടക്കോട്ടയിൽ ബാൽക്കണിയിൽ ഇരുന്ന് കന്യാകുമാരി ബീച്ച് കാണുന്ന ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് അവിടെയൊക്കെ. വട്ടക്കോട്ടയിൽ പോകണം, താഴെ ബീച്ചാണ്, മുകളിൽ നിങ്ങളൊരു ഒരു ഉയർന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. ഫൈൻ. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഭൂ സർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ് കൂട്ടുകാരെ. അടുത്ത ചോദ്യം എന്താണ്? വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടി, അപ്പോൾ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി കണ്ട് മനസ്സിലാക്കുക. ഒരു പാശ്ചാത്യ ശക്തിയെ പരാജയപ്പെടുത്തി തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നു, രാജ്യവിസ്തൃതി കൂട്ടി, ആസ്ഥാന കവി കൃഷ്ണശർമ്മൻ, ജന്മിത്വം അവസാനിപ്പിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അടിമത്തം അവസാനിപ്പിച്ചത് ആര്? റാണി ഗൗരി ലക്ഷ്മി ഭായി. വട്ടക്കോട്ട കന്യാകുമാരിയിൽ പണി കഴിപ്പിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. ഉദയഗിരി കോട്ടയുടെ പണി പൂർത്തീകരിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. ഉദയഗിരി കോട്ട പണി ആരംഭിച്ചത് ആര്? വീരരവിവർമ്മൻ. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഭൂ സർവേ നടത്തിയത് ആര്? മാർത്താണ്ഡവർമ്മ. ഈ അപ്പോ കൃത്യമായിട്ട് പറഞ്ഞാൽ ബഡ്ജറ്റ്, ഭൂ സർവേ, രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചു. ഓക്കെ, വേണാട് ഉടമ്പടി, ഇനി അദ്ദേഹത്തിന്റെ ഉടമ്പടികളിലേക്ക് നമ്മൾ പോവാണ്. വേണാട് ഉടമ്പടി ഓക്കെ, അതായത് വേണാട് ഉടമ്പടിയുടെ പ്രത്യേകത, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പ് വയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അപ്പൊ ഒന്നുകൂടി നോക്കുക, ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒപ്പ് വയ്ക്കുന്ന ആദ്യത്തെ ഒരു ഇതാണ് ഏത് എന്ന് പറയുന്നത്, നമ്മുടെ ലൈക്ക് എന്തെന്ന് പറയുന്നത്, വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നെ പഴയ വേണാടിന് വേണ്ടി അന്നത്തെ യുവരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ.
തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം, നമ്മൾ ഈ വർഷങ്ങൾ ഒന്ന് ഓർത്തു പോകുന്ന വളരെ നന്നായിരിക്കും. 1723 ഏതുടമ്പടിയാണ്? വേണാട് ഉടമ്പടി. ഈ ഉടമ്പടിയൊക്കെ ഒന്ന് നോർത്തു വയ്ക്കുന്ന നന്നായിരിക്കും കേട്ടാ, വേണാട് ഉടമ്പടി. അടുത്തത് 1730 തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഉദയഗിരി കോട്ട പുതുക്കിപ്പണിതു, ശരി, സമ്മതിച്ചു, മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഇളയെടുത്ത് സ്വരൂപം കൊട്ടാരക്കര, ഇളയെടുത്ത് സ്വരൂപത്തിന്റെ പഴയ പേരാണ് കൊട്ടാരക്കര, കൊട്ടാരക്കരയുടെ പഴയ പേരാണ് ഇളയെടുത്ത് സ്വരൂപം. കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം ഈ പറഞ്ഞതുപോലെ നല്ല ചോദ്യമാണ്. കൂട്ടരെ അപ്പോ ശ്രദ്ധിക്കുക, 1741. ഓക്കെ ഫൈൻ. അപ്പോ നമ്മൾ ആ വർഷങ്ങൾ ഓരോന്നും കൂട്ടിച്ചേർത്ത വർഷങ്ങളൊന്ന് നോക്കാം. 73 വേണാട് ഉടമ്പടി, 1730 ആറ്റിങ്ങൽ കൂട്ടിച്ചേർക്കുന്നു, 1741 ഈ പറയുന്ന കൊട്ടാരക്കര ആദ്യം ആറ്റിങ്ങൽ കൂട്ടിച്ചേർക്കുന്നു, 1741 കൊട്ടാരക്കര കൂട്ടിച്ചേർക്കുന്നു. ദെൻ കിളിമാനൂര്, 1742 കിളിമാനൂര് പിടിച്ചെടുക്കുന്നു, കിളിമാനൂര്. അപ്പോൾ 1730 ആറ്റിങ്ങൽ, 1741 കൊട്ടാരക്കര, 1742 കിളിമാനൂര്, എന്നീ മൂന്ന് വർഷങ്ങളിലായി മൂന്ന് സ്ഥലങ്ങൾ അദ്ദേഹം പിടിച്ചെടുക്കുന്നു. 1730 ആറ്റിങ്ങൽ, 1741 കൊട്ടാരക്കര, 1742 കിളിമാനൂര്. കൂട്ടുകാരെ, കൊട്ടാരക്കരയുടെ പഴയ പേരെന്താണ്? ഇളയെടുത്ത് സ്വരൂപം. തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി, ഓക്കെ, മാർത്താണ്ഡവർമ്മയാണ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ നാല് പോയിന്റുകളിലായിട്ട് സംഗ്രഹിച്ചു അല്ലേ, നാല് പോയിന്റുകളിലായിട്ട്. ഞാൻ പറഞ്ഞു, തിരുവിതാംകൂറിന്റെ രാജ്യവിസ്തൃതി കൂട്ടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹം ആദ്യമായിട്ട് എത്തിച്ചേരുന്ന ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അന്ന് പക്ഷേ അദ്ദേഹം യുവരാജാവായിരുന്നു, വേണാടായിരുന്നു ആ സമയത്ത്, തിരുവിതാംകൂർ ആയിട്ടില്ല. തിരുവിതാംകൂറിനെ, വേണാടിനെ തിരുവിതാംകൂർ ആക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ വേണാടായിരുന്ന സമയത്ത് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടാണ്. ദെൻ 1730 41 42, 30 ആറ്റിങ്ങൽ പിടിച്ചെടുക്കുന്നു, 41 കൊട്ടാരക്കര, 42 കിളിമാനൂര് പിടിച്ചെടുക്കുന്നു. കൂട്ടുകാരെ, ആ വർഷങ്ങളിലേക്ക് ഒന്നുകൂടെ നമ്മൾ വരും. യെസ്, മാർത്താണ്ഡവർമ്മ. അപ്പോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ, 1730 ഏതാണ് കൂട്ടുകാരെ, 1741 ഏതാണ് കൂട്ടുകാരെ, 1742 ഏതാണ് കൂട്ടുകാരെ, 30 ഏതാണ്? 30 ആറ്റിങ്ങൽ, ശരി, 41 കൊട്ടാരക്കര, ശരി, 42 കിളിമാനൂര്. ഓക്കെ, അടുത്ത പോയിന്റ്, മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുക്കിയത് ഏത് യുദ്ധത്തിലാണ്? 1746 പുറക്കാട് യുദ്ധം. അപ്പൊ 1746 ഏത് പിടിച്ചെടുക്കുന്നു? കായംകുളം. അപ്പൊ കൊട്ടാരക്കരയുടെ പഴയ പേര് ഇളയെടുത്ത് സ്വരൂപവും കായംകുളത്തിന്റെ പഴയ പേര് എന്താണ്? ഓടനാട്. മറക്കല്ലേ. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിന്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യർ. ഓക്കെ, മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയാണ് രാമയ്യൻ ദളവ. ഓക്കെ, ശരി, സമ്മതിച്ചു. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മ. ശരി, സമ്മതിച്ചു. കൂട്ടുകാരെ, ഇത് ഒന്നും മറന്നു പോകരുത്. ഇദ്ദേഹം ഏർപ്പെട്ട ഒരു ഉടമ്പടി ഞാൻ പറഞ്ഞു, 1723 വേണാട് ഉടമ്പടി. ദെൻ പിടിച്ചടക്കിയ രാജ്യങ്ങളും വർഷങ്ങളും പറഞ്ഞു. 30 41 42 46, ആറ്റിങ്ങല് കൊട്ടാരക്കര കിളിമാനൂര് കായംകുളം, മുപ്പത് 41 42 46. കൂട്ടുകാരെ, പ്രശസ്തനായ മന്ത്രിയുടെ പേര് രാമയ്യൻ ദളവ എന്നാണ്. അദ്ദേഹം മറവപ്പട എന്ന പേരിൽ ഒരു സൈന്യത്തെ ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇളയെടുത്ത് സ്വരൂപം കൊട്ടാരക്കരയുടെ പഴയ പേര് ഓടനാട് എന്നത് കായംകുളത്തിന്റെയും പഴയ പേരാണ്. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ രണ്ട് സ്ലൈഡിലായി കണ്ട കാര്യങ്ങൾ ഒരു 10 പോയിന്റിലായി നമ്മൾ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി കണ്ടുവരുന്നു. പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മയുടെ ഭരണ നേട്ടങ്ങൾ നമ്മൾ പഠിച്ചു തന്നെ പോവാം. മാർത്താണ്ഡവർമ്മ അല്ലേ, മാർത്താണ്ഡവർമ്മയുടെ നേട്ടങ്ങളൊന്നും പഠിച്ചു തന്നെ പോവാം. ആധുനിക, ഓക്കെ ഫൈൻ.
ഒരുപാട് കാര്യങ്ങളുണ്ട് മാർത്തണ്ഡ വർമ്മയെ കുറിച്ച്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ അഥവാ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഭരണനയം ഇരുമ്പിന്റെയും ചോരയുടെയും. അദ്ദേഹത്തിന്റെ കാലത്ത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കര. അദ്ദേഹം സ്വീകരിച്ചിരുന്ന പേര് ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്തണ്ഡ വർമ്മ കുലശേഖര പെരുമാൾ എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരകുണനാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിലെ അശോകൻ ആരാണ്? അമോഘവർഷനാണ്. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ഞാൻ നെയ്യാറ്റിങ്കരയിലെ രാജകുമാരൻ എന്നാണ്. എന്നാൽ ഒരു പാശ്ചാത്യ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ പാശ്ചാത്യ ശക്തിയെ പരാജയപ്പെടുത്തി, ദാറ്റ് മീൻസ് ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഇതിലെ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയുടെ പേര് കൃഷ്ണശർമ്മൻ എന്നാണ്. തിരുവിതാംകൂർ അദ്ദേഹം കൊണ്ടുവന്നതാണ് പതിവ് കണക്ക്, ബഡ്ജറ്റ് സമ്പ്രദായം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഭൂസർവേ നടപ്പിലാക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ കൂട്ടി. ഞാൻ പറഞ്ഞു ഒരുപാട് വർഷങ്ങളും യുദ്ധങ്ങളും. തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ചു. എന്നാൽ അടിമത്വ ഭരണം, അടിമത്വം അവസാനിപ്പിക്കുന്നത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ്. അദ്ദേഹം കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട പണികഴിപ്പിച്ചു. ഉദയഗിരിക്കോട്ട പുണുക്കി പണിതു. ഉദയഗിരിക്കോട്ട പണിതത് ആദ്യം പണിതത് വീര രവിവർമ്മനാണ്. കൂട്ടുകാരെ, തിരുവിതാംകൂറിൽ ഭൂസർവേ നടത്തിയ കാര്യം പറഞ്ഞു. വേണാട് ഉടമ്പടിയിൽ അദ്ദേഹം ഒപ്പുവെച്ചു. യുവരാജാവായിരുന്ന സമയത്ത് 1723 പ്രത്യേകത, ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അന്ന് ഒപ്പുവെച്ചത് യുവരാജാവായിരുന്ന ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൾ കൂട്ടിച്ചേർത്ത വർഷം ഞാൻ പറഞ്ഞല്ലോ 30, 41, 42, 46 1730, 30, 41, 42, 46 ആറ്റിങ്ങല് കൊട്ടാരക്കര കിളിമാനൂര് കായംകുളം. കൊട്ടാരക്കരയുടെ പഴയ പേര് ഇളയെടുത്ത് സ്വരൂപം, കായംകുളത്തിന്റെ പഴയ പേര് ഓടനാട്. ഉദയഗിരിക്കോട്ട പുതുക്കി പണിത കാര്യം നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മൾ കണ്ടു. തെക്കുംകൂർ വടക്കുംകൂർ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു നമ്മൾ കണ്ടു. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയ യുദ്ധം, അതായത് 746 കായംകുളം പിടിച്ചടക്കിയ യുദ്ധം ഏതാണ്? പുറക്കാട് യുദ്ധമാണ്. ബാറ്റിൽ ഓഫ് പുറക്കാട്. മാർത്താണ്ഡവർമ്മ നമ്മളെ യുദ്ധത്തിൽ കായംകുളം രാജാവിന്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യർ. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയുടെ പേരെന്താണ്? രാമയ്യൻ ദളവേ എന്നാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മ. ഇത്രയും നമ്മൾ കണ്ടു. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന ആസ്ഥാന കവി കൃഷ്ണശർമ്മനാണ്. എന്നാൽ രാമപുരത്ത് വാര്യറും കുഞ്ചൻ നമ്പ്യാറും മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ഉണ്ടായിരുന്ന മറ്റു കവികളാണ്. തിരുവിതാംകൂറിൽ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ്, തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്ന പേരാണ് മുളകുമടിശീലക്കാർ. എങ്ങനെ മുളകുമടിശീലക്കാർ? കൂട്ടുകാരെ, നിങ്ങൾ മറക്കരുത്, നിങ്ങൾ അൺഅക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്, സൗജന്യ ക്ലാസ് എനിക്ക് എൻ്റെതാണെന്നുണ്ടെങ്കിൽ രാവിലെ 10 മണി 1 മണിക്കുണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്കുമുണ്ട്. സൗജന്യ ക്ലാസ്സുകളാണ്, ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ്. ഇനി നാളെ ഞാൻ എടുക്കുന്നത് ഏതാണ്? 10 മണി 1 മണി 5 മണി, നാളെ വൈകുന്നേരം 5 മണിക്ക് കാവേരി നദി ടോപ്പിക് അടിസ്ഥാനത്തിൽ, ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കൂട്ടുകാരെ, മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ രാമപുരത്ത് വാര്യറും കുഞ്ചൻ നമ്പ്യാറും. തിരുവിതാംകൂറിൽ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീലക്കാർ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ആസ്ഥാന കവി കൃഷ്ണശർമ്മൻ. എന്നാൽ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ മറ്റു കവികൾ രാമപുരത്ത് വാര്യറും കുഞ്ചൻ നമ്പ്യാറും. അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്ന പേര് മുളകുമടിശീലക്കാർ. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം കഴിഞ്ഞ KAS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഏത് കൊട്ടാരത്തിലാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. സദസ്സിലെ മറ്റു കവികൾ ആരൊക്കെയാണ്? രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. പ്രധാന കവി ആരാണ്? കൃഷ്ണശർമ്മൻ. അങ്ങനെ ഞങ്ങൾ ഫിനാൻഷ്യൽ സെക്രട്ടറി അറിയപ്പെട്ടിരുന്ന പേര് ആരാണ്? എന്തെന്നാണ്? മുളകുമടിശീലക്കാർ. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. കൃഷ്ണപുരം കൊട്ടാരത്തിൽ എന്തുണ്ട്? ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ചുമർ ചിത്രമുണ്ട്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം ഏത് എന്നത് കൃഷ്ണപുരം കൊട്ടാരമാണ്. അടുത്തത് മതിലകം രേഖകൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൽക്കാലം നമ്മൾ ഇത് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് കൂട്ടുകാരെ. മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മതിലകം രേഖകൾ ശ്രീ പത്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മതിലകം രേഖകൾ കൂട്ടുകാരെ, അദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രമുഖ കവിയായിരുന്നു ആര്?
പ്രമുഖ കവിയായിരുന്നു ആര്? പ്രമുഖ കവിയായിരുന്നു ആര്? കൃഷ്ണ ശർമ്മൻ. മറ്റു കവികൾ ആരൊക്കെ ആയിരുന്നു? രാമപുരത്ത് വാര്യറും കുഞ്ചൻ നമ്പ്യാരും. അദ്ദേഹത്തിന്റെ ഫിനാൻസ് സെക്രട്ടറി അറിയപ്പെട്ടിരുന്ന പേര് മുളകുമടി ശീലക്കാർ എന്നാണ്. കൃഷ്ണപുരം കൊട്ടാരം പണികെടുപ്പിച്ചത് ആര്? മാർത്താണ്ഡവർമ്മയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കൂട്ടുകാരെ, കൃഷ്ണപുരം കൊട്ടാരത്തില് ഒരു ചുമർചിത്രം ഉണ്ടല്ലോ, ഗജേന്ദ്ര മോക്ഷം ചുമർചിത്രം. ഇത് അദ്ദേഹത്തിന്റെ സമയത്ത് വന്നിരിക്കുന്നതാണ്. ഈ ചുമർചിത്രവും മതിലകം രേഖകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇനിയും ക്ലാസ്സുകൾ ഉണ്ടാവും. നാളെയും ക്ലാസ് ഉണ്ട്. നാളെ രാവിലെ 10 മണിക്ക് നമുക്കൊരു ക്ലാസ് ഉണ്ട്. ഭരണഘടന ഭേദഗതികൾ, അതിന്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. കൂട്ടുകാരെ, എല്ലാവരും ലൈവിൽ തന്നെ വരാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയുക. അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ സ്പെഷ്യൽ ക്ലാസ്, സൗജന്യ ക്ലാസ് 10 മണി, 1 മണി, 5 മണിക്കൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ട്. ഓക്കെ, താങ്ക് യു.